ഹായ്, നാഷണൽ ലൈവിന്റെ വർക്ക് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു. നമ്മളെ സ്നേഹിതന്മാര് വിദേശത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു നാട്ടിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. അതേതായാലും അവിടെ പോയാൽക്ക് അറിയാൻ പറ്റും. നാഷണൽ ലൈവിന്റെ വർക്ക് ഏതായാലും പ്രകൃതിപരമായി കാണാനും ആസ്വദിക്കാനും പറ്റുന്ന സ്ഥലത്തോട്ടൊക്കെ നമുക്ക് ഉദ്ഘാടനം തുടങ്ങാമെന്നുള്ള ഒരു സംഭവത്തിൽ നമ്മൾ കാട്ടാമ്പള്ളി മുതൽ കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി പാലം വരെയുള്ള ഭാഗങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പ്രകൃതി ആസ്വദിച്ച് ഒരു വലിയ പുഴ അതിൻ്റെ നടുവിലൂടെ പോകുന്ന ഈ റോഡ് ഫുള്ളായിട്ടുള്ള വർക്ക് കഴിഞ്ഞാൽ ഒരു അനുഭൂതി തന്നെ. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യം ഓർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന്റെ ഈ റോഡില് ഇപ്പൊ മണ്ണിട്ടിട്ടാന്നല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? ഈ മണ്ണെല്ലാം നീക്കുമല്ല? പറഞ്ഞത് മണ്ണ് ഇത് കംപ്ലീറ്റ് മണ്ണ് നീക്കിക്കഴിഞ്ഞാലുള്ള ഒരു സ്റ്റൈലും നോക്കിയാൽ നീക്കിയാല് ഈ പുഴയുടെ നടുവിലൂടെ പോകുന്നതാണ്. മണ്ണ് ഈ വർക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് നീക്കം ചെയ്യും. അന്നേരം ശരിയായ പുഴന്റെ നടുവിലൂടെ ഒരു പോകുന്ന ഒരു അനുഭൂതിയായിരിക്കും. അത് നല്ല കിലോമീറ്റർ ഉണ്ടല്ലോ അല്ലേ? ഓ, കണ്ണൂരിലെ ഏറ്റവും നല്ല കൂടിയാ ഒരു ബ്രിഡ്ജ് തന്നെ ആയിരിക്കും ഇത്. ഇതിന്റെ കംപ്ലീറ്റ് ബീമിന്റെ പണി കഴിഞ്ഞ് ഇതിന്റെ മറ്റേ ഫില്ലർ വർക്ക് കഴിഞ്ഞ് ബീമിന്റെ പണി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ക്രെയിൻ ഉപയോഗിച്ച് മേലെ ഉയർത്തി കഴിഞ്ഞാൽ സ്ലാബ് സ്ലാബിന്റെ പണി കഴിഞ്ഞിട്ട് അത്രയും ഫില്ലറുണ്ട്. അപ്പൊ ഇതിപ്പോ എത്ര വർഷമായി? ശരിക്കും പറഞ്ഞാല് ഒരു വർഷവും ഒരു നാല് മാസം അഞ്ചു മാസം ആയിട്ടുള്ളൂ. രണ്ടു വർഷമായിട്ടില്ല. ഇത് കൊറേ ആ പുഴയൊക്കെ നോക്കുക, അതിന്റെ രണ്ട് സൈഡിൽ ഇപ്പം കാണാം. പക്ഷെ അതിപ്പോ നമ്മള് എടുക്കുന്ന സമയത്ത് കുറെ പിന്നെ പുഴയുടെ ഭാഗങ്ങള് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇതായിപ്പോ കാണുന്നുണ്ട്. കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി പോയില്ല. ഇത് ഇപ്പോ കണ്ണാടിപ്പറമ്പ് ഈ രണ്ട് റോഡ് രണ്ട് സ്ഥലങ്ങളും ബന്ധിപ്പിക്കുന്ന ഇപ്പൊ ഒരു പഴയ പാലം അയ റോഡ് വരെയാണ് ഇപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് പിന്നെ ഇതിനെ പിന്നെ കുറച്ച് നാള് കഴിയും ഇത് ഓപ്പൺ ആകാൻ വേണ്ടിട്ട്. കുറച്ചും കൂടി വർക്ക് ഇത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 2025 ഇതിന്റെ കംപ്ലീറ്റ് ഉള്ള വർക്കിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ആ, അതിന്റെ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള കാര്യം. അത്രയും സ്പീഡാണ്. പിന്നെ മറ്റുള്ളടുത്ത് നമ്മളെ പോകുന്ന തലപ്പുറമ്പ് വിഭാഗം അതെല്ലാം ഭയങ്കര സ്പീഡാണ്. അടുത്ത ഇത് നമുക്ക് അതും കാണിക്കാം. അതിന്റെ ഇവിടെ ബ്രിഡ്ജില്ല, ഇവിടെ മണ്ണ് ഇട്ട് ഉയർത്തിട്ട് തന്നെ ചെയ്യാം. ഇവിടെ മണ്ണ് ഉയർത്തിട്ടുണ്ട്. ആ, അതിന്റെ രണ്ട് സൈഡിലും സ്പാമെല്ലാം ഉപയോഗിച്ച് ഉയർത്തും. ബാക്കിയ സൈഡിലൊക്കെ നമ്മള് ബ്രിഡ്ജ് ആയിട്ടേ വരുന്നത്. ആ, ബ്രിഡ്ജ് ബ്രിഡ്ജ് എത്രയും തോന്നുന്നുണ്ട്. ഇപ്പോ നമ്മള് ഏകദേശം കാട്ടാമ്പള്ളി തൊട്ട് പുല്ലൂപ്പി പാലത്തിന്റെ ഇവിടെ നിർത്തു. പിന്നെ അത് കഴിഞ്ഞ് നേരെ പിന്നെ അങ്ങനെ തോട്ടട പോയി അങ്ങനെ പോകുന്നുണ്ട്. അത് ഭീമിന്റെ ഈ ഭീമന്റെ നമ്മളെ എനിക്ക് തോന്നുന്നു 6 നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റുള്ള ഭീമാണ്. നമ്മളെ പ്രകൃതി നല്ല ആസ്വദിച്ച സ്ഥലം തന്നെയാണ് കണ്ണാടിപ്പറമ്പ്. രണ്ട് സൈഡ് പുഴയുടെ നടുക്കൂട്ടെ ഒരു റോഡല്ലേ? കാഴ്ചകളാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മള് ഇതിൽ ഇടുന്നതായിരിക്കും. ഈ റോഡ് വന്നിപ്പോ അവസാനിക്കാന് ഏകദേശം ആയിരിക്കാണ്. ബ്രിഡ്ജൊക്കെ ഇതൊക്കെ കാണില്ല. ഓ, അതിന്റെ ആ കമ്പിയൊക്കെ കണ്ട മേലോട്ട്? അത് ഇവിടെ എൻഡ്. ആ, എൻഡ്. അപ്പൊ ഇതിൽ അത് വെച്ചിട്ട് പിന്നെ ഇവിടെ കോൺക്രീറ്റ് ഇവിടെ മണ്ണിട്ട് വീർത്തു. പിന്നെ മറ്റുള്ളടത്ത് അതിന്റെ സ്ലാബ് അതിന്റെ എൻഡാന്നിട്ട് പുഴയൊക്കെ നോക്കും. നമ്മളിപ്പോ ഇതിന്റെ അടുത്താണല്ലോ നമ്മളെ ഈ പുല്ലൂപ്പി കടവ് ഇപ്പം വന്ന പാർക്കൊക്കെ വന്നത്. ഓ, പാർക്കുണ്ട്. പാർക്ക് പിന്നെ ഏകദേശം അതിന്റെ ബോട്ട് സർവീസ് തുടങ്ങും. അപ്പൊ അവിടെ പിന്നെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ കൂടും. ബോട്ട് സർവീസ് വന്നാലും ഇപ്പം ആൾക്കാർ കൂടാൻ തുടങ്ങും. നല്ല രസമുള്ള സ്ഥലമാണ് ആ പുഴയുടെ നടുക്കന്നെ. അതിന്റെ ഇതൊക്കെ ആയിട്ട് നല്ല ഇതുണ്ട്. നമ്മൾ അടുത്തൊരു വീഡിയോ നമുക്ക് അവിടുന്ന് എടുത്തിട്ട് നമ്മള് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഇതാണ് നമ്മളെ റോഡ്. അതുകൊണ്ട് റോഡിൻ്റെ വർക്കും അതിൻ്റെ കാഴ്ചകളും ആസ്വദിക്കുക. ഇത് നമ്മൾ സ്കൂട്ടറിൽ പോയിട്ട് ഓല സ്കൂട്ടറിൽ പോയിട്ട് എടുത്തു. കുറച്ച് ഭാഗങ്ങളാണ്, ഇനിയും കുറേ കാഴ്ചകളുണ്ട്. അടുത്ത വീഡിയോയിൽ അത് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് നോക്കിക്കോ. അതിൻ്റെ നല്ല ഇതൊക്കെ ആയിട്ടുള്ള വളരെ നല്ല ഇത്രയേ ഉള്ളൂ. ഓക്കെ.